നമസ്കാരം, ലൈഫ് കച്ചി ഇന്ന് കെ സി ജോഷിയാണ് വളന്തിത്തി റിപ്പോർട്ടർ. ഇന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ ചോറ്റാനിക്കര സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഒരു ശിലാസ്ഥാപന ചടങ്ങ് ഇന്ന് ഓൺലൈനിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു ചടങ്ങും വാർത്തകളും നമ്മുടെ ഇന്ന് ഇവിടെ സ്കൂൾ അംഗണത്തിൽ നടക്കുകയാണ്. ആ വാർത്തകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അല്പം മൃദുവായ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം. ഈയൊരു ദിവസം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും വലിയൊരു നാഴികക്കല്ലാണ്. ഇതിന്റെ നിർമ്മാണം ഇതിന്റെ യഥാസമയത്ത് പൂർത്തിയായി നമ്മുടെ വിദ്യാർത്ഥികൾക്കായി പ്രയോജനപ്രദമാവുകയും മാറുവാൻ കഴിയട്ടെ, അതിന്റെ ഭാഗമാവാൻ കഴിയട്ടെ എന്നുള്ള സന്തോഷവും അഭിമാനവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള ആ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും തുടർന്നുണ്ടാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഞാൻ ഏവരുടെയും അനുമതി നിർവഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചു. അത് കേരളത്തിലെ ജനങ്ങളാകെ ഏറ്റെടുത്തു. ഓരോ സ്കൂളിനും അക്കാദമികമായിട്ടും അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂളിൽ ആ നിലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. സ്കൂളിൽ പല സ്ഥലങ്ങളിലായിട്ട് പല കെട്ടിടങ്ങളായിട്ടുള്ള എല്ലാം ഒരു കെട്ടിടത്തിലേക്ക് വരികയും ഏറ്റവും മികച്ച വിദ്യാലയം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 1 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം തറക്കല്ലിടൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ചോറ്റാനിക്കര ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്കൂളാണ്. നിരവധി വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന സ്കൂളാണ്. പക്ഷേ ആ സ്കൂളിന് ആ നിലയിലുള്ള ഒരു മുന്നേറ്റവും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിക്കുകയും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അതിൻ്റെ 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനും പോവുക. ഈ നാടിൻ്റെ തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. ഈ വരും തലമുറയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഏറ്റവും മികച്ച വിദ്യാലയമായി ഈ പ്രദേശത്താകെ അറിയപ്പെടുന്ന രീതിയിൽ ഈ സ്കൂൾ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ പൗരാവലിയുടെയും സഹായ സഹകരണങ്ങൾ ജനകീയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. ചോറ്റാനിക്കര എന്നാൽ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവീക്ഷേത്രം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സ്കൂളാണ് ചോറ്റാനിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ. അതിൻ്റെ പുനരുദ്ധാരണത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. അത് നല്ല 1 കോടി രൂപയുടെ ഇപ്പോൾ നമ്മൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ വാർത്താവിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.